ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രസിദ്ധമായൊരു സെൻ കഥയുണ്ട്. ഒരു വ്യക്തി യാത്രക്കിടയിൽ ഒരു രാത്രി താമസിക്കാനായി ഒരു സെൻ ഗുരുവിൻ്റെ വീട്ടിൽ കയറുകയുണ്ടായി. അപ്പോൾ ആ സെൻ ഗുരു ആ വ്യക്തിയെ വിളിച്ചു, സൽക്കരിച്ചു. സൽക്കരിച്ചതിന് ശേഷം രാത്രി കിടക്കാറാകുമ്പോൾ ഇവർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഫിലോസഫി ആയിരുന്നു ഇവരുടെ സംഭാഷണം. ഇവർ സംസാരിച്ചതിന് ശേഷം ഗുരു ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ യാത്രയുള്ള വ്യക്തി പറഞ്ഞു, ഞാൻ ഒരു യാത്രികനാണ്. എൻ്റെ ജീവിതം മുഴുവനും യാത്രകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ യാത്രികൻ ഗുരുവിനോട് ചോദിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു, ഞാനും യാത്രയിലാണ്. ഈ കഥ ഗുരുവിൻ്റെ തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആന്തരിക യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാലും ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇൻറ്റേണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ യാത്ര ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൂറിന് പോകുന്നു എന്ന് പറയുമ്പോൾ, ഒരു യാത്രയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആകുന്നത് അല്ലേ. അപ്പോൾ ഈ യാത്ര ചെയ്യാനുള്ള ടെൻഡൻസി തുടക്കം മുതലേ നമ്മുടെ ജീനിലുണ്ട് എന്ന് വേണം കരുതാൻ. ഈ യാത്രയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചെറിയ സയൻസ് ഉണ്ട്, അതിനെ കുറിച്ചാകാം ഇന്നത്തെ സംസാരം എന്ന് കരുതി. ജനറ്റിക്കൽ എൻജിനീയറിംഗ് വെച്ചിട്ട്, DNA സീക്വൻസിങ് വെച്ചിട്ട് ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പം നിങ്ങൾക്കറിയാം, ഹിസ്റ്റോറിയൻസ് ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ അറിയാം, നമ്മൾ എവിടെ നിന്ന് പുറപ്പെട്ടു, എന്തൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഏതൊക്കെ കാലത്തുണ്ടായി മുതലായ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്നത്. ഇത് ഏത് കാലത്തുണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഡിയോ കാർബൺ ഡേറ്റിംഗ് ടെക്നീക്ക് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്, നമുക്ക് കൃത്യമായിട്ട് ബന്ധുക്കൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ, അങ്ങനെ ഇതിൻ്റെയൊക്കെ എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചത് മുതലായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ DNA സീക്വൻസിങ് നടത്തും. അപ്പോൾ ഈ ആർക്കിയോജെനറ്റിക്സിനെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡീസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽസിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽസിൽ നിന്നും DNA കൃത്യമായിട്ട് ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞൊരു DNA വന്ന് നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ DNA യഥാർത്ഥത്തിൽ ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ സീഡിൽ നിന്നും അതിൻ്റെ ടിഷ്യൂവിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെക്നീക്കുണ്ട്, അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും. അനിമൽസിൻ്റെ ഹ്യൂമൻസിൻ്റെ കേസിലാണെങ്കിൽ ബോൺസിൽ നിന്നും അതിൻ്റെ പൊടി വെച്ചിട്ട് അതിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെക്നീക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ടെക്നീക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി ഭയങ്കര ഹൈഫൈഡ് ആണ്. അപ്പോൾ എത്ര ചെറിയ സാമ്പിൾ ഉണ്ടെങ്കിലും, മൈനർ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ഫോസിൽസിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കിയോജെനറ്റിക്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് DNA ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള DNA ഉടനെ വളരെ ലോ ടെമ്പറേച്ചറിൽ, അത് DNA സ്പോയിൽ ആകാണ്ടിരിക്കാൻ വേണ്ടി ലോ ടെമ്പറേച്ചറിൽ ഒരു പുതിയ ഗ്ലാസ് വെയറിൽ, കാരണം വേറെ DNAയുമായിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള DNAയുമായിട്ട് മിക്സ് ചെയ്യാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഗ്ലാസ് വെയറിൽ ലോ ടെമ്പറേച്ചറിൽ നല്ലൊരു ലെവലിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ DNAയുടെ ആംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ എന്താണ് DNA ആംപ്ലിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന DNA എന്ന് പറയുന്നത് വളരെ മൈനർ എമൗണ്ടിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ മൈനർ എമൗണ്ട് കൊണ്ട് കംപ്ലീറ്റ് സ്റ്റഡീസ് നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ എമൗണ്ട് കൂട്ടണം, അല്ലെങ്കിൽ ഇതിൻ്റെ റെപ്ലിക്ക, ഇതിൻ്റെ എണ്ണം കൂട്ടണം, ഇതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കണം. അപ്പോൾ ആ കോപ്പീസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ DNA ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പോളിമറൈസേഷൻ ടെക്നീക്ക് വഴി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു DNA സീക്വൻസിനെ, അല്ലെങ്കിൽ ഒരുപാട് DNAസിൻ്റെ കോമ്പിനേഷനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടാണ്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമായ സീക്വൻസാണ്. നമുക്ക് ആ സീക്വൻസാണ് ബേസിക്കലി വേണ്ടത്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ഒരുപാട് കോപ്പീസ് ഉള്ള DNAയിൽ നിന്നും അടുത്ത സ്റ്റഡീസ് എന്ന് പറയുന്നത് DNA സീക്വൻസിങ് ആണ്. അപ്പോൾ ഈ DNAയുടെ സീക്വൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജീൻസിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ഒരു ഓർഡർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ നിന്നും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള DNA സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ DNA എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ ഉറവിടം എന്താണ്, ഇത് ഏതൊക്കെ ഗ്രൂപ്പിൽ പെടുന്നു, ഇതിന് വേറെ സബ് ഗ്രൂപ്പ്സ് ഉണ്ട് മുതലായ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഈ പറയുന്ന DNA സീക്വൻസിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ ആർക്കിയോജെനറ്റിക്സിൻ്റെ സിഗ്നിഫിക്കൻസ് അതുതന്നെയാണ്, നമ്മുടെ ആർക്കിയോളജീനെ വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോസിൽസിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് DNA ആംപ്ലിഫിക്കേഷൻ, ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് അല്ലെങ്കിൽ റെപ്ലിക്കാസ് ഓഫ് ദ DNA ഫോർ ഫർദർ സ്റ്റഡീസ്. മൂന്നാമത്തെ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ
ഡി എൻ എയുടെ സീക്വൻസ് അനാലിസിസ് ആൻഡ് കമ്പാരിസൺ. ഇപ്പം ആർക്കിയോളജിക്കൽ ജെനറ്റിക്സ് അല്ലെങ്കിൽ ആർക്കിയോ ജെനറ്റിക്സ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആർക്കിയോ ജെനറ്റിക്സ് വെച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ മൈഗ്രേഷൻ നമുക്കൊന്ന് വിലയിരുത്താം. ഇപ്പോൾ മൈക്കിൾ വുഡ്സിൻ്റെ ദ സ്റ്റോറി ഓഫ് ഇന്ത്യ ബി ബി സിയിലെ ഒരു ഡോക്യുമെൻ്ററിയാണ്. അതിൽ അദ്ദേഹം ആദ്യം അന്വേഷിച്ചു പോകുന്നത്, ബിഗിനിങ് എന്നുള്ള എപ്പിസോഡിൽ ആദ്യം അന്വേഷിച്ചു പോകുന്നത് M130 എന്നുള്ള ലോകത്തെ ഏറ്റവും പഴക്കം കൂടിയ ജീൻ മാർക്കറിനെയാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു സയൻറ്റിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും പഴക്കം കൂടിയ ജീൻ M130 ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിൻ ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒറിജിൻ എന്ന് നമ്മൾ പറയാൻ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഫോസിൽസ് അവൈലബിൾ ആയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ് എന്നുള്ളത് തന്നെ. ഇപ്പം ഇന്ന് അതല്ല, അതേ ടൈമിൽ വേറെ പല സ്ഥലങ്ങളിലും ഹ്യൂമൻ ഫോസിൽസ് കണ്ടെത്തിയതായി പറയപ്പെടുന്നു. എന്നാലും നമുക്ക് താൽക്കാലികമായി ആഫ്രിക്കയിൽ നിന്നും ദ ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ് ഒറിജിനേറ്റഡ് എന്ന് നമുക്ക് തൽക്കാലം കരുതാം. അപ്പോൾ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആ ഒരു M130 എന്നുള്ള ജീൻ നേരെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിൽ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ളത് ഈ ആർക്കിയോ ജെനറ്റിക്സ് എന്നുള്ള ടെക്നിക്കാണ്. ഇതേ ആർക്കിയോ ജെനറ്റിക്സ് എന്നുള്ള ടെക്നിക്കിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കുള്ള മൈഗ്രേഷനെ കുറിച്ച് വളരെയധികം വിശാലമായ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 കാറ്റഗറീസാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആസ്ട്രോ ഏഷ്യാറ്റിക് എന്നുള്ള കാറ്റഗറി. അവരും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് മേലെ കേരളം, തമിഴ്നാട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലേക്കൊക്കെയാണ് പോയതെന്ന് കരുതപ്പെടുന്നുണ്ട്. എനിക്ക് അറിയാം ഈ കുറുമ്പന്മാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഇന്നും വയനാട് ആ പ്രദേശങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുറുമ്പന്മാർ എന്നുള്ള കാറ്റഗറി, അവർ ഈ ആസ്ട്രോ ഏഷ്യാറ്റിക് എന്നുള്ള വിഭാഗത്തിൽ പെടും. അവരിന്നും ഡെവലപ്ഡ് അല്ലാണ്ട് ആ ഒരു ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലും ഇതേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ടിബറ്റോ ബർമൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ടിബറ്റോ ബർമൻ ആൾക്കാർ അവരെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വന്നിട്ട് ഇന്ത്യയിൽ നിന്നും അവർ നേരെ ഈ ആസാം, മണിപ്പൂർ, മിസോറാം ആ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ജീൻ പൂൾ നേരെ പോയത് ആ ഭാഗത്തേക്കാണ്. മൂന്നാമത്തെ വന്ന ആ ഒരു ജീൻ പൂളാണ് നമ്മൾ ദ്രവീഡിയൻസ് എന്ന് പറയുന്നത്, ദ്രാവിഡന്മാർ. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹരപ്പ, മെസപ്പൊട്ടേമിയ ഇതെല്ലാം ഈ ദ്രവീഡിയന്മാരുടെ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ദ്രവീഡിയന്മാരുടെ ഈ കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഏരിയയിലാണെങ്കിൽ കൂടിയും പിൽക്കാലത്ത് ഒരുപക്ഷെ പ്രകൃതികളുടെ പ്രകൃതിശക്തിയുടെ എന്തെങ്കിലും ഇടപെടൽ കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ടാവാം ഇൻഡസ് വാലി സിവിലൈസേഷൻ അതിൻ്റെ ഒരു ഡിക്ലൈനിലെത്തി അവസാനം ഇവർ നേരെ സൗത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കാണണം. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ ആൾക്കാർ ഇന്നും ദ്രാവിഡന്മാർ എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാർട്ടി അത് തന്നെയല്ലേ, ഡി എം കെ, ദ്രാവിഡ മുന്നേറ്റ കഴകം. എല്ലാവരും നമ്മളടക്കം എല്ലാവരും ദ്രവീഡിയന്മാരാണെന്ന് കരുതപ്പെടുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് വന്നതാണ് ഇൻഡോ യൂറോപ്യൻസ് എന്ന് പറയുന്ന ആര്യന്മാർ, ആര്യൻ മൈഗ്രേഷൻ. ഈ ആര്യൻ മൈഗ്രേഷനാണ് യഥാർത്ഥത്തിൽ ഈ വേദ സംസ്കാരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏകദേശം ഡിക്ലൈനിൻ്റെ ആ ഒരു ടൈമിലാണ് സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഈ പറയുന്ന ഇൻഡോ ആര്യൻസ് നേരെ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതും. ഇന്ന് കാണുന്ന വേദ സംസ്കാരം, ഋഗ്വേദം മുതൽ നമ്മൾ കാണുന്ന ബ്രാഹ്മണിക്കൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ഇൻഡോ ആര്യൻസ് ആണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ കാലത്ത് വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇൻഡോ ആര്യൻസ് അങ്ങനെ ആര്യൻസ് ആരും വന്നിട്ടില്ല, ആര്യന്മാരൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരാ പ്രസ്താവന നടത്താൻ ഒരു ചെറിയ സയൻറ്റിഫിക് സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. ആ സയൻറ്റിഫിക് സപ്പോർട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡി എൻ എ സീക്വൻസിൽ നമുക്ക് രണ്ട് രീതിയിൽ ആ സീക്വൻസ് അനലൈസ് ചെയ്യും. ഒന്ന് മൈറ്റോകോൺട്രിയൽ ഡി എൻ എ, അതായത് ഒരു അമ്മയിൽ നിന്നും മക്കളിലേക്ക് വരുന്ന ആ ഒരു മെറ്റേണലായിട്ട് വരുന്ന ആ ഒരു ഡി എൻ എ. രണ്ടാമത് വരുന്നത് അച്ഛനിൽ നിന്നും മക്കളിലേക്ക് വരുന്നത്, അതായത് വൈ ക്രോമസോംസ് ഉള്ള വൈ ഡി എൻ എ. അപ്പോൾ ഈ രണ്ട് അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന മൈഗ്രേഷൻസ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ട് റിസോഴ്സസിൽ നിന്നും ഈ മൈറ്റോകോൺട്രിയൽ ഡി എൻ എയുടെ ഒരു സ്റ്റഡീസിൽ നിന്നുമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ഏകദേശം ഒരു 12,000 വർഷങ്ങളുടെ ഇടയിൽ പുതിയതായിട്ട് മിക്സിംഗ് ഒന്നും വന്നിട്ടില്ല എന്ന് കരുതപ്പെടുന്നത്. കാരണം ഈ പറയുന്ന മൈറ്റോകോൺട്രിയൽ ഡി എൻ എ ആ ഒരു പൂൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രമേ ഉള്ളൂ, അത് എപ്പോഴും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പ്രിസർവ്ഡ് ആണ്. അതായിരുന്നു മെയിൻ കാരണം. അപ്പോൾ പ്രിസർവ്ഡ് ആയിട്ടുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ മിക്സിംഗ് ഒന്നും വരാത്തത് കൊണ്ട് പുതിയ രീതിയിലുള്ള മൈറ്റോകോൺട്രിയൽ ഡി എൻ എ അങ്ങനത്തെ ഒരു പുതിയ ഒരു ജീൻ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അപ്പോൾ ആൾക്കാർ കരുതിക്കൊണ്ടിരുന്ന ആര്യൻ ഇമേഷൻ തിയറി എന്ന് പറയുന്നത് ശുദ്ധ ബോഷ്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ റീസെൻറ്റ് സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായത് മൈറ്റോകോൺട്രിയൽ ഡി എൻ എയിൽ
കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ പാരന്റിൽ നിന്നും, സോറി, ഫാദറിൽ നിന്നും വരുന്ന ആ ഒരു പെറ്റേണൽ ലൈനപ്പിൽ വരുന്ന വൈ ക്രോമോസോംസ്, വൈ ഡി എൻ എ, അതിന് നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ആ വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്നത് ഹാപ്ലോ ഗ്രൂപ്പ് ആർ വൺ എ എന്നുള്ള ജീനിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഹാപ്ലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും വരുന്ന ആ ഒരു ജീൻ, അതിനെയാണ് നമ്മൾ നോർമലി ഹാപ്ലോ ഗ്രൂപ്പ് എന്നുള്ള കോമൺ നെയിം കൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ, അതായത് റഷ്യയുടെയും ചൈനയുടെയും കാസ്പിയൻ സീയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്ന ആ സെൻട്രൽ ഏഷ്യൻ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഹാപ്ലോ ഗ്രൂപ്പ് ആർ വൺ എ എന്നുള്ള ജീനിൻ്റെ അതിപ്രസരം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ഇപ്പോൾ വന്നെത്തിയതായി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അതിപ്രസരം എന്ന് ഞാൻ പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ അന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലാണ്ട് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാണ്ട് ഒരുപക്ഷെ ഈ ഒരു ആർ വൺ എ എന്നുള്ള ജീൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റഡീസ് അനുസരിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മൈറ്റോകോണ്ട്രിയൽ ഡി എൻ എ, അതായത് ചേഞ്ച് ചെയ്യാത്ത ഒരു മെറ്റേണൽ ലൈനപ്പിലുള്ള മൈറ്റോകോണ്ട്രിയൽ ഡി എൻ എയും സദാസമയം മിക്സിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന ആർ വൺ എ എന്നുള്ള ജീനും വന്നെത്തിയതായി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിക് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആൾക്കാർ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വഴക്കിടുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മളെല്ലാവരും ഉണ്ടായത് ഈ ഒരു മിക്സിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു മനുഷ്യർ, ഒരു പറ്റം മനുഷ്യർ ആദ്യമേ ഇവിടെ വന്നുണ്ടായി, അവരിൽ നിന്ന് ഡിസെൻഡൻസ് ഉണ്ടായി എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷവും മൈഗ്രേഷൻസ് നടന്നിട്ടുണ്ട്. ഈ മൈഗ്രേഷൻസിലെല്ലാം ഈ പറയുന്ന ക്രോമോസോംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കാണും, പുതിയ പുതിയ ഡി എൻ എ സീക്വൻസസ് ഉണ്ടായിക്കാണും. അങ്ങനെ പല ട്രൈബ്സിൻ്റെ പല ഡി എൻ എ പൂളിൻ്റെ മിക്സിംഗ് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന മനുഷ്യരെല്ലാവരും ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ഓർക്കുക. നമ്മളെല്ലാവരും ഒന്നാണ്, ഓൾ ഓഫ് അസ് ആർ വൺ, ആൻഡ് ദാറ്റ് വൺനെസ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ബേസിക്കലി ടു ആഫ്രിക്ക. അപ്പോൾ ഇന്ന് കുറച്ച് ആർക്കിയോ ജെനറ്റിക്സിനെ കുറിച്ചും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. അടുത്ത ആഴ്ച വരെ.